കെമിക്കൽ ആൻഡ് ുലാർ സ്ട്രക്ചർ എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിന്റെ എല്ലാ കോൺസെപ്റ്റും നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാലോ ഡസ് നോട്ട് എക്സിസ്റ്റ് വൈ എനി മോളിക്കൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ബോണ്ട് ഓർഡർ ആണ് ഓക്കെ ബോണ്ട് ഓർഡർ സീറോ ആണെങ്കിൽ മോളിക്കൂൾ എന്ത് ചെയ്യുക എക്സിസ്റ്റ് ചെയ്യില്ല സോ നമുക്ക് എന്ത് ചെയ്യണം പറഞ്ഞ മോളിക്കൂടെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് അറിയണം അറ്റോമിക് നമ്പർ എത്രയാണ് നിയോൺ എന്ന് പറഞ്ഞാൽ യെസ് നിയോൺ അറ്റോമിക് നമ്പർ ടെന്നാണ് അല്ലേ അറ്റോമിക് നമ്പർ ആണ് നിയോൺ അറ്റോമിക് നമ്പർ ടെൻ ആണ് യെസ് അപ്പോൾ എനി ടു മോളിക്കുളാണെങ്കിലോ ടെൻ പ്ലസ് ടെൻ എത്ര ഇലക്ട്രോൺസാണ് ട്വൻറ്റി ആണ് യെസ് അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചിട്ടുണ്ട് ഫോർട്ടീൻ ഇലക്ട്രോൺസ് വരികയാണെങ്കിൽ ഒരു കോൺഫിഗ്രേഷൻ പഠിച്ചിട്ടുണ്ട് എബവ് ഫോർട്ടീൻ ഇലക്ട്രോൺസ് ആണെങ്കിൽ മറ്റൊരു കോൺഫിഗ്രേഷൻ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആണ് ഇവിടെ വേണ്ടത് അപ്പോൾ എന്താ രണ്ടാമത്തെ കോൺഫിഗ്രേഷൻ എന്തായിരുന്നു സിഗ്മാ വണ്ണസ് സിഗ്മ സ്റ്റാർ വണ്സ് സിഗ്മ ടു എസ് സിഗ്മാ സ്റ്റാർ ടു എസ് സിഗ്മാ ടു പി സെഡ് പൈ ടു പി എക്സ് ഈക്വൽ ടു പൈ ടു പി വൈ പൈ സ്റ്റാർ ടു പി എക്സ് ഈക്വൽ ടു പൈ സ്റ്റാർ പി വൈ സിഗ്മസ്റ്റാർ ടു പി സെഡ് യെസ് ഇനി ഓരോരു മോളിക്കുലാർ ഓർബിറ്റിലും രണ്ട് രണ്ട് ഇലക്ട്രോൺ വീതം നമ്മൾ എന്ത് ചെയ്യണം ഫില്ല് ചെയ്ത് കൊടുക്കണം യെസ് ട്വൻറ്റി ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ജസ് ഇരുപത് അല്ലേ ഇനി ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻഡു ബോണ്ട് ഓർഡർ ഈക്വൽ ടു ഹാഫ് ഇൻഡു എൻ ബി മൈനസ് എൻ എ എൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് എൻ ബി ഇനി എൻ എന്ന് പറഞ്ഞാൽ എന്താ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം എൻ എ ആൻറ്റി ബോണ്ടിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഉള്ളതിൻ്റെ മേലെയുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൗണ്ട് ചെയ്താൽ മതി യെസ് അപ്പോൾ ഞാൻ നോക്കാലോ എൻ ബി എത്രയുണ്ട് സ്റ്റാർ ഇല്ലാത്തതിൻ്റെ മേലെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് യെസ് ഇവിടെ ടെൻ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ യെസ് ടെൻ മൈനസ് സ്റ്റാർ ഉള്ളതിൻ്റെ മേലെ ഓൾസോ ടെൻ ഉണ്ട് അല്ലേ ടെൻ മൈനസ് ടെൻ ഇസ് ഈക്വൽ ടു സീറോ അപ്പോൾ ബോണ്ട് ഓർഡർ എന്താണ് ബോണ്ട് ഓർഡർ ഈക്വൽ ടു സീറോ യെസ് അതുകൊണ്ട് തന്നെ മോളിക്കൂൾ എന്ത് ചെയ്യില്ല എക്സിസ്റ്റ് ചെയ്യില്ല ഇവിടെ എൻ ഇ റ്റു എന്നാണ് തന്നിട്ടുള്ളത് എച്ച് ഇ ടു മോളിക്കൂൾ എന്നും ക്വസ്റ്റ്യൻ തരാം അപ്പോൾ രണ്ടായാലും നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ചാൽ മതി ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ വാട്ട് ഇസ് മീൻ ബൈ ഡൈപോൾ മൊമെൻറ്റ് എന്താണ് ഡൈപ്പോൾ മൊമെൻറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഡെഫിനേഷൻ പഠിക്കണമെന്ന് ലൈവിൽ മിസ്സ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് യെസ് അപ്പോൾ എന്താണ് ഡൈപ്പോൾ മൊമെൻറ്റ് ഡൈപോൾ മൂമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് അറ്റ് വൺ ആൻഡ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ് മാത്തമാറ്റിക്കലി മ്യൂ ഈക്വൽ ടു ക്യു ഇൻ ടു ആർ കേട്ടോ മ്യൂ കേട്ടോ ഇവിടെ എം എന്നാണുള്ളത് മ്യൂ ഈക്വൽ ടു ക്യു ഇൻറ്റു ആർ അപ്പോൾ എക്സാമ്പിൾ നമുക്ക് പറയാമോ ദാ എച്ച് എഫ് എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ഉണ്ട് എച്ച് എഫ് എന്ന മോളിക്കൂളിൽ ഫ്ലൂറിനാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ അപ്പോൾ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഫ്ലൂറിനും പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഹൈഡ്രജനുമാണ് ഉണ്ടാവുക യെസ് അപ്പോൾ ഒരന്തിനുള്ള ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻ ടു ആ ഇതിൻ്റെ ഡിസ്റ്റൻസ് അതിന്റെ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡൈപോൾ മൂമെൻറ്റ് എന്ന് വിളിക്കുന്നത് യാസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നോക്കാലോ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ഇൻ സി എച്ച് ഫോർ ഇസ് ഡാഷ് ഓക്കെ നമ്മളെ സി എച്ച് ഫോർ സി എച്ച് ഫോറിൽ കാർബണിൻ്റെ ഹൈബ്രിഡ് സെൻട്രൽ ആറ്റമായ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ് ചോദിക്കുന്നത് തന്നിരിക്കുന്നതിൽ ഏതാണ് യാസ് എസ് പി ത്രീ ഹൈബ്രിഡൈസേഷനാണ് അല്ലേ എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ ഹൈഡ്രജൻ ബോൺസ് ആർ ഓഫ് ടു ടൈപ്സ് വിച്ച് ആർ ദി റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച് അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട്സ് രണ്ട് ടൈപ്പ് ഉണ്ട് ഇൻറ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് യസ് ഇൻറ്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് യസ് ഇൻറ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിന് എന്താണ് എക്സാമ്പിൾ അമോണിയ എച്ച് എഫ് എച്ച് ടു ഒക്കെ യെസ് എനി ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ എക്സാമ്പിൾ ഓർത്തോ നൈട്രോഫിനോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ആ മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും യെസ് ഇവിടെ നോക്ക് ഓർത്തോ നൈട്രോ ഫിനോൾ അല്ലേ ബെൻസി ബെൻസിറിങ്ങിൻ്റെ മേലെ ഓയിച്ച് വന്നാൽ നമ്മൾ ഫിനോൾ എന്നാണ് വിളിക്കുക ഇനി ഓർത്തോ പൊസിഷനിൽ ആരുണ്ട് ഇവിടെ ഉണ്ട് യെസ് ഓർത്തോ നൈട്രോ ഫിനോൾ ഇവിടെ എന്താ ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും തമ്മിൽ എന്തുണ്ട് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട് യെസ് ഇതാണ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് അപ്പോൾ ഇൻട്രോമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്തായിരിക്കും ഡിഫറൻറ്റ് മോളിക്യൂൾസ് അല്ലെങ്കിൽ സെയിം മോളിക്യൂൾസ് ബിറ്റ്വീൻ എന്താണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാം യാസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നോക്കാലോ ഡൈപോൾ മോമെന്റ് ഓഫ് ബി ആഫ് ത്രീ ഇസ് സീറോ ബട്ട് ദാറ്റ് ഓഫ് എൻ എച്ച് ഇസ് നോട്ട് സീറോ വൈ ഡൈപോൾ മൊമെൻ്റ് ആണ് ചോദിക്കുന്നത് കേട്ടോ ഡൈപോൾ മൊമെൻറ്റ് ബി ആഫ് ത്രീ എന്ന് പറഞ്ഞാൽ എന്താ ട്രയഗണൽ പ്ലാൻ ഷേപ്പ് ആണ് നിങ്ങൾക്ക് അറിയാമല്ലേ ബോറോൺ അതിൻ്റെ ചുറ്റിലും എന്താണ് മൂന്ന് ഫ്ലൂറിൻ ബോണ്ട് ക്രിയേറ്റ് ക്രിയേറ്റീവ് അല്ലേ യാസ് ഇനി അമോണിയ എന്താണ് പിരമിഡൽ ഷേപ്പ് ആണ് യാസ് ഒരു ലോൺ ഉണ്ട് മൂന്ന് ഹൈഡ്രജൻ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് ബോണ്ട് കൺസിഡർ ചെയ്യാം ബി എഫ് ത്രീയിൽ ബി എഫ് ത്രീയിൽ മൂന്ന് ബി എഫ് ബോണ്ടാണുള്ളത് അപ്പോൾ ഫ്ലൂറിനല്ലേ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ അപ്പോൾ യാസ് ബോണ്ട് ഡൈപ്പോൾ നമ്മൾ ആരുടെ ഭാഗത്തേക്ക് അവരൊക്കെ ഫ്ലൂറിൻ്റെ ഭാഗത്തേക്ക് അല്ലേ യാസ് ഫ്ലൂറിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെയാണ് ബോണ്ട് ഡൈപ്പോൾ ഉണ്ടാവുക യാസ് ഫ്ലൂറിനാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ യെസ് ലെസ് ലെസ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റു ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അങ്ങനെയാണ് നമ്മൾ ഡൈപ്പോൾ മൊമെൻ്റ് റെപ്രസെൻറ്റ് ചെയ്യുക യാസ് ഇനി നൈട്രോജൻ്റെ നോക്ക് സോറി നൈട്രജൻ ഇൻ അമോണിയ അപ്പോൾ നൈട്രജൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ അപ്പോൾ എങ്ങനെയാണ് ബോണ്ട് ഡൈപ്പോൾ വരുക യെസ് നൈട്രജൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ ഡൈപ്പോൾ വരുക ഇനി എപ്പോഴും ഇലക്ട്രോൺസ് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യുന്ന ഡൈപ്പോൾ എപ്പോഴും സെൻട്രൽ ആറ്റത്തിന് എവയായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് യെസ് ഇങ്ങനെയാണ് നമ്മൾ വരുക ഓക്കെ ഇനി രണ്ട് സ്ട്രക്ചറും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ ഡൈപ്പൊ നോക്ക് ഈ രണ്ട് ബോണ്ടും രണ്ട് ബി എഫ് ബോണ്ടും സെയിം ഡയറക്ഷൻ ആണ് ഓക്കെ ഈ മൂന്നാമത്തെ ബോണ്ട് ഡൈപ്പോളിന് ഓപ്പോസിറ്റും കൂടിയാണ് യെസ് അപ്പോൾ എന്ത് ചെയ്യും രണ്ട് ബോണ്ട് ഡൈപ്പോളും ക്യാൻസൽ ചെയ്യും മ്യൂ ഈക്വൽ ടു സീറോ ഡൈപ്പോൾ മൂവ്മെൻറ്റ് എന്താണ് സീറോ ആണ് ഇനി എൻ എച്ച് ത്രീ എൻ എച്ച് ത്രീയുടെ കേസിൽ രണ്ട് എൻ എച്ച് ബോണ്ടിൻ്റെ ബോണ്ട് ഡൈപ്പോൾ എന്താണ് ബോണ്ട് ഡൈപ്പോളും ഓർബിറ്റൽ ഡൈപ്പോൾ മൂവ്മെൻ്റ് എന്താണ് സെയിം ആണ് അതുകൊണ്ട് തന്നെ എന്താണ് അതിനൊരു ഡൈപ്പോൾ മൂവ്മെൻറ് ഉണ്ട് ഓക്കെ ആ എക്സ്പ്ലനേഷൻ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് വായിച്ചു നോക്ക് ബി ആർ ത്രീ ഹാസ് പ്ലാൻ ആ ട്രാങ്കുലർ ഷേപ്പ് യു ആർ ദ റിസൾട്ടൻ ഓഫ് ടു ഡൈപ്പോൾ ബോണ്ട് ഡൈപ്പോൾ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു തേർഡ് അല്ലേ രണ്ട് ബോണ്ട് ഡൈപ്പോൾ ഈക്വൽ ആണ് ഓപ്പോസിറ്റ് ടു ദി തേർഡ് വൺ

മൂന്ന് ഫേവറബിൾ കണ്ടീഷൻസ് ആണ് നമ്മൾ പഠിച്ചത് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ചോദിച്ചാൽ മതി എഴുതിയാൽ മതി നിങ്ങൾ രണ്ടെണ്ണമാണ് ചോദിച്ചത് ദ ഫാക്ടേഴ്സ് ഫേവറിങ് ദ ഫോമേഷൻ ഓഫ് അയോണിക് ബോൺസ് ആർ ഫസ്റ്റ് വൺ എന്താണ് ലോ അയോണൈസേഷൻ എന്താൽപി ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം അതായത് അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത് മെറ്റലും നോൺ മെറ്റലും അവരുടെ ഇടയിലാണ് അല്ലേ യസ് അപ്പോൾ മെറ്റൽ എന്തായിരിക്കണം വേഗത്തിൽ ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുന്ന ആളായിരിക്കണം അതായത് ലോ അയോണൈസേഷൻ എന്താൽപി ആയിരിക്കണം ഇനി നമ്മുടെ നോൺ മെറ്റൽ എന്തായിരിക്കണം ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ആയിരിക്കണം അതായത് ആ മെറ്റൽ ആ നോൺ മെറ്റൽ നോൺ മെറ്റൽ വേഗത്തിൽ എന്ത് ചെയ്യണം ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളായിരിക്കണം അതായത് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി എന്തായിരിക്കണം ഹൈ നെഗറ്റീവ് ആയിരിക്കണം ഓക്കെ ഇനി ലാറ്റിസ് എന്താൽപി കൂടിയുണ്ട് മൂന്നാമത്തെ ഒരു ഫാക്ടർ ഓക്കെ രണ്ടെണ്ണം ആണ് ചോദിച്ചത് ദ മൂന്നാമത്തെ മിസ് എന്ത് ചെയ്യുന്നുണ്ട് എഴുതുന്നുണ്ട് കേട്ടോ ദാ ലാറ്റസ് എൻതാൽപി ലാറ്റിസ് എന്താൽപി ഓഫ് അയോണിക് ക്രിസ്റ്റൽ ഫോംഡ് അല്ലേ ക്രിസ്റ്റൽ ഫോംഡ് ഓക്കെ ഏതെങ്കിലും നിങ്ങൾ എഴുതിയാൽ മതി യാസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമോ എന്താണെന്ന് ഡിസ്കസ് ദ ഷേപ്പ് ഓഫ് ബി ആഫ് ത്രീ മോളിക്കൂൾ യൂസിങ് ഹൈബ്രിഡൈസേഷൻ ഹൈബ്രിഡൈസേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ബി ആഫ് ത്രീ മോളിക്കൂളിൻ്റെ ഷെയ്പ്പാണ് അല്ലെ ഹൈബ്രിഡൈസേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം ഓക്കെ ബി എഫ് ത്രീ എന്ന മോളിക്കൂളിന് പകരം ഏത് മോളിക്കൂൾ വേണമെങ്കിലും ചോദിക്കാം എല്ലാം സെയിം മെത്തേഡ് ഓക്കെ ഒരു മെത്തേഡ് പഠിച്ചാൽ ഒരു മോളിക്കൂളിൻ്റെ പഠിച്ചാൽ നമുക്ക് എല്ലാ മോളിക്കൂളിൻ്റെയും എഴുതാൻ പറ്റും കാരണം എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരേ മെത്തേഡ് വഴിയാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഒരു മോളിക്കൂളിൻ്റെ ഹൈബ്രിഡൈസേഷൻ ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിന് സെൻട്രൽ ആറ്റം ആരാണെന്ന് കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ ബി ആഫ് ത്രീ എന്ന മോളിക്കൂളിൽ സെൻട്രൽ ആറ്റം ആരാണ് ബോറോൺ അല്ലേ ബോറോണല്ലേ ബോറോൺ ആണ് സെൻട്രൽ ആറ്റം ഓക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാ അറ്റോമിക് നമ്പർ എത്രയാണ് ഫൈവ് ആണ് യസ് വൺ എസ് ടു ടു എസ് ടു ആൻഡ് ടു പി വണ് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം ബോറോണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗ്രേഷൻ എഴുതണം ഓക്കെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗ്രേഷൻ ആണ് ഉള്ളത് അത് നമ്മൾ ബോക്സിൽ ഓർബിറ്റൽ എന്ത് ചെയ്യണം റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കണം യസ് നമുക്ക് വാലൻസ് ബാലൻസ് ഓർബിറ്റലാണ് നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ ബാലൻസ് ഓർബിറ്റൽ ടു എസ് ആൻഡ് ടു പി ഓക്കെ യസ് ടു എസ് ആൻഡ് ടു പി ടു പി എന്താണ് മൂന്ന് മൂന്ന് പി ഓർബിറ്റ് ഉണ്ടാവും പഠിച്ചത് പി എക്സ് പി വൈ പി സെറ്റ് നിങ്ങൾ ഓൾറെഡി സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ് ഓക്കെ റസ് എനി ദാ ഇത് ടു എസ് ആണ് ഇത് ടു പി ആണ് ടു എസിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഉള്ളത് ടു എസ് ദാ ഇവിടെ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട് ടു പിയിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത് ഓക്കെ ആ ഇനി നമ്മൾക്ക് അറിയേണ്ടത് ഇവിടെ ബോറോണിൻ്റെ കൂടെ മൂന്ന് ഫ്ലൂറിൻ ഉണ്ട് അല്ലേ മൂന്ന് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ മൂന്ന് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റിൽ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കണം അപ്പോൾ നമുക്കിവിടെ മൂന്ന് ഹാഫിൽ ഡറ്റോമിക് ഓർബിറ്റിൽ ഉണ്ടോ ഇല്ല ഇനി മൂന്ന് ഹാഫിൽ ഡറ്റോമിക് ഓർബിറ്റിൽ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് അതായത് ഇവിടെ എന്ത് നടക്കും എക്സൈറ്റേഷൻ നടക്കും അല്ലേ ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യും എക്സൈറ്റേഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഓക്കെ എക്സൈറ്റേഷൻ നടക്കും യെസ് അതാ ടു എസ് നിന്ന് ഒരു ഇലക്ട്രോൺ എന്തെങ്കിലേക്ക് ജംപ് ചെയ്യും ടു പിയിലേക്ക് ജംപ് ചെയ്യും യെസ് നമുക്ക് ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അങ്ങനെ നോക്കാമല്ലോ അല്ലെ ബോറോണ് ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് നമ്മൾ പറയാം കാരണം ഇലക്ട്രോൺ എക്സൈറ്റ് എക്സൈറ്റ് ചെയ്തതിന് ശേഷമുള്ള കോൺഫിഗറേഷൻ ടു എസ് ആൻഡ് ടു പി ടു എസ് ടു പി അതാ ടു എസ് ഒരു ഇലക്ട്രോണാണുണ്ടാവുക ടു പിയിൽ രണ്ട് ഇലക്ട്രോൺ യസ് അപ്പോൾ മൂന്ന് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽ കിട്ടിയിട്ടുണ്ട് ഈ മൂന്ന് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റലാണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത് യെസ് മൂന്ന് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽ എന്ത് ചെയ്യും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കും അങ്ങനെ മൂന്ന് ഹാഫ് ഫീൽഡ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടും നമ്മൾ ഹൈബ്രിഡൈസേഷനിൽ പഠിച്ചിട്ടുണ്ടല്ലേ എത്ര അറ്റോമിക് ഓർബിറ്റലാണോ ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അത്രയും സോറി എത്ര അറ്റോമിക് ഓർബിറ്റിലാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അത്രയും എന്ത് കിട്ടും ഹൈബ്രിഡ് ഓർബിറ്റിൽ കിട്ടുമെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഇവിടെ എത്ര അറ്റോമിക് ഓർബിറ്റിലാണ് ഹൈബ്രിഡൈസേഷൻ ഇന്റർമിക്സിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് മൂന്ന് അറ്റോമിക് ഓർബിറ്റിലാണ് അതുകൊണ്ട് തന്നെ മൂന്ന് ഹൈബ്രിഡ് ഓർബിറ്റിൽ ഫോം ചെയ്യും യെസ് അപ്പോൾ എന്താണ് ത്രീ ഈ ഹൈബ്രിഡൈസേഷന്റെ പേരെന്താ ഏതൊക്കെ അറ്റോമിക് ഓർബിറ്റിലാണ് പങ്കെടുക്കുന്നത് ഒരസ്സും രണ്ട് പി യു അല്ലേ യസ് ഒരസ്സും രണ്ട് പിയും അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഫോം ചെയ്യുന്ന ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ പേരെന്താണ് എസ് പി റ്റു എന്ന് നമുക്ക് പറയാം എസ് പി റ്റു ഹൈബ്രിഡ് ഓർബിറ്റൽ അപ്പോൾ എത്ര ഹൈബ്രിഡ് ഓർബിറ്റലാണ് ഫോം ചെയ്യുന്നത് മൂന്നെണ്ണം പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കൊണ്ട് മൂന്നെണ്ണം ഫോം ചെയ്യും യസ് ത്രീ എസ് പി റ്റു ഹൈബ്രിഡ് ഓർബിറ്റൽസ് അല്ലേ ഓർബിറ്റൽസ് ആർ ഫോംഡ് യാസ് എനി ഈ മൂന്ന് എസ് പി ടു ഹൈബ്രിഡ് ഓർബിറ്റൽ സ്പേസിൽ ഇങ്ങനെ ട്രയഗണൽ പ്ലാൻ ആർ ഷേപ്പിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യും ബിക്കോസ് നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ ഓക്കെ ഇത് ജസ്റ്റ് മിസ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് എഴുതുന്നുണ്ട് ഓക്കെ ഇതാണ് ഒരു ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഒരു ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് മൂന്ന് എസ് പി റ്റു ഹൈബ്രിഡ് ഓർബിറ്റലിൽ ഉള്ളത് യെസ് ഇതാ മൂന്ന് എസ് പി റ്റു ഹൈബ്രിഡ് ഓർബിറ്റൽ രണ്ട് സോറി ആ യെസ് രണ്ട് ആൻഡ് മൂന്ന് ഓക്കെ ഇത് കുറച്ച് വലുതായില്ലേ യെസ് മൂന്ന് ഇതാണ് മൂന്ന് എസ് പി റ്റു ഹൈബ്രിഡ് ഓർബിറ്റൽ ഇതേ ഒരു എസ് പി ടു ഹൈബ്രിഡ് ഓർബിറ്റൽ ഒരു എസ് പി ടു ഹൈബ്രിഡ് ഓർബിറ്റൽ ഒരു എസ് പി ടു ഹൈബ്രിഡ് ഓർബിറ്റൽ മൂന്ന് എസ് പി ടു ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടിയിട്ടുണ്ട് ഇനി നോക്ക് ആരാണ് പോയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നത് ആരാണ് ബോണ്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ മൂന്ന് ഫ്ലൂറിനല്ലേ യസ് ഫ്ലൂറിൻ്റെ പി ഓർബിറ്റലാണ് എന്ത് ചെയ്യുന്നത് അവിടെ സിഗ്മ ബോണ്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നോക്കിയേ ദ ഫ്ലൂറിൻ്റെ പി ഓർബിറ്റൽ പി ഓർബിറ്റിൽ പോയിട്ട് എന്ത് ചെയ്യും സിഗ്മ ബോണ്ട് അവിടെ ഉണ്ടാക്കും പി ഓർബിറ്റിൽ പോയിട്ട് എന്ത് ചെയ്യും അവിടെ സിഗ്മാ ബോണ്ട് ഫോം ചെയ്യും ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ് എന്താ അവിടെ സിഗ്മാ ബോണ്ടല്ലേ ഫോം ചെയ്യുക യാസ് അപ്പോൾ നമുക്ക് എന്ത് പഠിക്കാം ദ ബി എഫ് എഫ് ദ ബി എഫ് ത്രീ ബി എഫ് ത്രീയിൽ എന്താ ഉണ്ടാവുക മൂന്ന് സിഗ്മാ ബോണ്ടാണ് ഉണ്ടാവുക വൺ എയ്റ്റി ഡിഗ്രിയാണ് ബോണ്ട് ആങ്കിൾ ഓക്കെ ഷെയ്പ്പ് എന്താണ് ട്രയഗണൽ ട്രയഗണൽ പ്ലാനാർ ജോമട്രി ആയിരിക്കും ഓക്കെ ക്ലിയർ അല്ലേ അതായത് ഫ്ലൂറിൻ്റെ പിയോർഡിറ്റിൽ എന്തുകൊണ്ടാണ് പോയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നത് കാരണം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ ഫ്ലൂറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ എത്രയാണ് നോക്ക് ദാ ഫ്ലൂറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫ്ലൂറിൻ എത്ര നയൻ അല്ലേ വൺ എസ് ടു ടു എസ് ടു വൺ എസ് ടു എസ് ടു പി യിൽ എത്ര ഉണ്ടാവും നാലല്ലേ യെസ് എന്താണ് ഫോർ ഫൈവ് സിക്സ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ നയൻ അല്ലേ ടു പി ഫൈവ് ആണല്ലേ ടു പി ഫൈവ് ഓക്കെ അപ്പോൾ എന്താണ് ടു പിയിൽ ദാ വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പോൾ ഇവിടെ ഒരു ഹാഫ് ഹാഫിൽഡ് പി ഓർബിറ്റിലാണ് എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ളത് അല്ലേ ആ ഹാഫിൻ്റെ പി ഓർബിറ്റിലാണ് പോയി എന്ത് ചെയ്യുന്നത് ഓവർലാപ്പിംഗ് ചെയ്യുന്നത് യസ് ബി ഹാഫ് ത്രീയുടെ ഷേപ്പ് എന്താണ് ട്രൈ ഇതുപോലെ എല്ലാ മൂലിക്കൂടെയും ഇതേപോലെ ഇതേ ഒരു മെത്തേഡ് ഇതേ ഒരു സ്റ്റെപ്പിൽ എന്ത് ചെയ്താൽ മതി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഓക്കെ റെഡി ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കാലോ റൈറ്റ് എനി ടു ക്യാക്റ്ററിസ്റ്റിക്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഓക്കെ നമ്മൾ തൊട്ട് മുൻപ് പഠിച്ചിട്ടുണ്ട് അല്ലേ യസ് തൊട്ട് മുൻപ് കുറച്ച് കുറച്ച് കാര്യം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്തായിരുന്നു ഇമ്പോർട്ടൻറ്റ് ക്യാറ്ററിസ്റ്റിക്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ദ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ഡീസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റിൽ അണ്ടർഗോ ഹൈബ്രഡൈസേഷൻ എത്ര അറ്റോമിക് ഓർബിറ്റിലാണോ ഹൈബ്രഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അത്രയും എന്തുണ്ടാവും സോറി എത്ര അറ്റോമിക് ഓർബിറ്റിലാണോ പങ്കെടുക്കുന്നത് അത്രയും ഹൈബ്രിഡ് ഓർബിറ്റിൽ നമുക്ക് ഫോം ചെയ്യും യെസ് രണ്ടാമത് നോക്ക് ദ ഹൈബ്രിഡ് ഓർബിറ്റ്സ് ആർ ഓൾവേസ് ഇക്വാലൻറ്റ് ഇൻ എനർജി ആൻഡ് ഐഡൻറ്റിക്കൽ ഷേപ്പ് ഫോം ചെയ്യുന്ന ഹൈബ്രിഡ് ഓർബിറ്റലിന് ഇക്വാലൻറ്റ് എനർജിയും ഐഡൻറ്റിക്കൽ ഷെയ്പ്പുമായിരിക്കും ഓക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റിന് ഡിഫറൻറ്റ് ഷെയ്പ്പുംഫറൻറ്റ് എനർജിയും ഒക്കെ ആയിരിക്കും പക്ഷേ നമുക്ക് കിട്ടുന്ന ഇൻ്റർമിക്സിന് ശേഷം നമുക്ക് കിട്ടുന്ന ഹൈബ്രിഡ് ഓർബിറ്റലിന് ഇക്വാലൻ്റെ എനർജിയും ഐഡന്റിക്കൽ ആയിരിക്കും യെസ് ഇനി ഹൈബ്രിഡ് ഓർബിറ്റർസ് ആർ മോർ എഫക്റ്റീവ് ഇൻ ഫോമിംഗ് സ്റ്റേബിൾ ബോൺസ് ദാൻ ദ പ്യൂർ അറ്റാമിക് ബോൺ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഒക്കെ ഫോം ചെയ്യുന്ന ബോണ്ടൊക്കെ എന്തായിരിക്കും പ്യുവർ ആയിരിക്കും യസ് ഇനി ലാസ്റ്റ്

ദ ഷേപ്പ് ഓഫ് ദ മോളിക്കൂ ഡിപെൻസ് അപ്പൊ ദ നമ്പർ ഓഫ് ബാലൻഷെൽ ഇലക്ട്രോൺ പേർസ് എട്ടോൺ ദ സെൻട്രൽ ആറ്റം സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ബാലൻസ് ഷെയിൽ ഇലക്ട്രോൺ ആണ് എന്ത് തീരുമാനിക്കുന്നത് മോളിക്കൂടിന്റെ ഷേപ്പ് തീരുമാനിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ് ബാലൻസ്ഡ് ഷെൽ ഇലക്ട്രോൺ പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും റിപ്പൽ ചെയ്യും റിപ്പക്ഷൻ കുറക്കാൻ വേണ്ടി മാക്സിമം ഡിസ്റ്റൻസിലാണ് അത് സ്റ്റേ ചെയ്യുക യസ് ഏറ്റവും കൂടുതൽ റിപ്പക്ഷൻ ആയിരിക്കും ഉണ്ടാവുക ലോൺ പെയർ ലോൺ പെയർ പിന്നെ ലോൺ പെയർ ബോൺ പെയർ പിന്നെയാണ് ബോൺ പെയർ ബോൺ പെയർ ഓക്കെ യെസ് ഇനി മോളിക്കൂളിൽ ലോൺ പെയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്ന ജോമെട്രി ആയിരിക്കില്ല ജോമെട്രി മാറും ഓക്കെ ലാസ്റ്റ് എന്താണ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ പെയേഴ്സ് ഇൻക്രീസസ് റിപ്പൽഷൻ ഓൾസോ ഇൻക്രീ ഡിക്രീസസ് ഓക്കെ നമുക്കറിയുന്ന കാര്യമാണ് ഇത്രയും ഫോസിലേറ്റ് എഴുതിയാൽ മതി ഇനി എന്തുകൊണ്ടാണ് എന്താണ് ദ ബോണ്ട് ആംഗിൾ ഈസ് വാട്ട് ഈസ് ലോവർ അല്ലേ വാട്ടർ വാട്ടറിൻ്റെ ബോണ്ട് ആംഗിൾ എന്തുകൊണ്ടാണ് ടെക്ട്രാഹിഡൽ ബോണ്ട് ആംഗിളിനേക്കാൾ കുറവായത് കാരണം ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് പ്രസൻസ് ഓഫ് ലോൺ

മാഗ്നറ്റിക് മാഗ്നറ്റിക് ബിഹേവിയർ കണ്ടുപിടിക്കണം ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കണം പിന്നെ ബോണ്ട് ഓർഡറിൻ്റെ ഡെഫിനേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് ഇതാണ് നമ്മൾ മോളിക്കോർഫ് ഓർബിറ്റിൽ കോൺഫിഗ്രേഷൻ എഴുതി കൊടുക്കാം യാസ് എന്നി ടു അല്ലേ എന്നി ടു അപ്പോൾ നൈട്രജൻ എന്ന് പറഞ്ഞ അറ്റോമിക് നമ്പർ എത്രയാണ് സെവൻ അല്ലേ യാസ് സെവൻ അപ്പോൾ എന്നി ടു ആണെങ്കിൽ സെവൻ പ്ലസ് സെവൻ എത്ര ഇലക്ട്രോൺസ് ഫോർട്ടീൻ ഇലക്ട്രോൺസ് അല്ലേ അപ്പോൾ ഫോർട്ടീൻ ഇലക്ട്രോൺസ് വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോൺഫിഗ്രേഷൻ എഴുതിയാൽ മതി സിഗ്മാ വണ്ണസ് സിഗ്മ സ്റ്റാർ വണ്ണസ് സിഗ്മ ടു എസ് സിഗ്മ സ്റ്റാർ ടു എസ് അടുത്തെന്താണ് അടുത്തത് പൈ ടു പി എക്സ് ഈക്വൽ ടു പൈ ടു പി വൈ സിഗ്മാഡ് പൈ സ്റ്റാർ ടു പി എക്സ് ഈക്വൽ ടു പൈ സ്റ്റാർ ടു പി വൈ സിക് സ്റ്റാർ ടു പി സെഡ് ഓക്കെ എബൗ ഫോർട്ടീൻ ഇലക്ട്രോൺസ് ആണെങ്കിൽ എന്താ മാറ്റം ഉണ്ടാവുമോ ഇവിടെ ദാ സിഗ്മ ടു പിന്നെ നേരെ എന്ത് വരും ദാ ഈ ഒരു പൊസിഷനിൽ വരും അതാണ് മാറ്റം സംഭവിക്കുന്നത് ഓക്കെ ഇനി ഫോർട്ടീൻ ഇലക്ട്രോൺസ് എല്ലാം ഇടത് ഫില്ല് ചെയ്ത് കൊടുക്കാമോ യാസ് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് ഓക്കെ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കണം ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇത് തന്നെയല്ലേ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കേണ്ടത് യാസ് ഹാഫ് ഇൻറ്റു ബോണ്ട് അതായത് സ്റ്റാർ ഇല്ലാത്തതിൻ്റെ മേലെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് യെസ് ടെൻ ഇലക്ട്രോൺസ് ഇനി സ്റ്റാർ ഉള്ളതിൻ്റെ മേലെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് രണ്ട് നാല് നാല് ഇലക്ട്രോൺസ് അല്ലേ യെസ് ഇനി ടെൻ മൈനസ് ഫോർ എത്രയാണ് കിട്ടുന്നത് സിക്സ് ബൈ ടു ഈക്വൽ ടു ത്രീ ബോണ്ട് ഓർഡർ എത്രയാണ് ത്രീ ആണ് ബോണ്ട് ഓർഡർ നൈട്രജൻ്റെ ബോണ്ട് ഓർഡർ എത്രയാണ് ആണ് ഇനി മാഗ്നറ്റിക് ബിഹേവിയർ കണ്ടുപിടിക്കണ്ടേ യസ് ഇത് പാരാ ആണോ ഡയ ആണോ എന്ന് കണ്ടുപിടിക്കണം ഓക്കെ ഇത് ഫുള്ളി പെയർഡ് ആണ് അല്ലേ എല്ലാം ടു ടു കോൺഫ് ആ ഒരു അങ്ങനെയാണ് ഫില്ല് ചെയ്തത് ഇലക്ട്രോൺസ് യെസ് അപ്പോൾ ഇതെന്താണ് ഡയാ മാഗ്നറ്റിക് ആണ് ഡയാ മാഗ്നറ്റിക് ഡയാ മാഗ്നറ്റിക് ഓക്കെ കാരണം ആണ് ഇലക്ട്രോൺസ് ഒക്കെ എന്താണ് പെയർഡ് ആണ് റെഡി ഇനി അടുത്തത് ഡിഫൈൻ ബോണ്ട് ഓർഡർ ബോണ്ട് ഓർഡർ അക്കോഡിംഗ് ടു മോളിക്കുലർ ഓർബിറ്റൽ തിയറി എന്താണ് ഇറ്റ് ഈസ് ദി ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് വിറ്റ്വീൻ നമ്പർ ഓഫ് ബോണ്ടിംഗ് മോളിക്കുലർ ഓർബിറ്റൽ ആൻഡ് ആൻ്റിൻ്റി ബോണ്ടിംഗ് മോളിക്കുലർ ഓർബിറ്റൽ യാസ് ഇറ്റ് ഇസ് ഹാഫ് ഓഫ് ദിസ്റ്റൻസ് വിറ്റ്വീൻ നമ്പർ ഓഫ് ബോണ്ടിംഗ് മോളിക്കുലർ ഓർബിറ്റൽസ് മോളിക്കുലർ ബോണ്ടിംഗ് ഇലക്ട്രോൺസ് ആൻഡ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിംഗ് ഇലക്ട്രോസ് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് ഓക്കെ ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഓക്കെ യെസ് അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ചാപ്റ്ററിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഇന്നത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തുണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റ് താഴെ ചെയ്യണം മിസ്സിന് അറിയിക്കണം ഓക്കെ ബൈ ബായ്